only then down are you. This is a very precious and mysterious object. പെട്രോൾ ഡീസൽ വില കുറച്ച കേന്ദ്ര സർക്കാർ. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതോടെ പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറയും. കേട്ടില്ലേ? കേട്ട് കേട്ട്. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ ഇത് കടികള പട്ടി. Did you expect this? Hey, like you said, it's just a beginning. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചതോടെ കേരളത്തിൽ പെട്രോളിന് 6 രൂപ 57 പൈസയും ഡീസലിന് 12 രൂപ 33 പൈസയും കുറഞ്ഞു. അത് കുറച്ച് കൂടുതലല്ലേ സാർ? ഇതിപ്പോ ആപ്പനും കുഴമ്പും മേടിക്കാൻ പോലും തികയില്ലല്ലോ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതിനെ തുടർന്ന് പെട്രോളിന് 3 രൂപ കുറയ്ക്കുവാൻ തീരുമാനിച്ചു. അയ്യേ കാക്ക കഷ്ടം. സഹദേവൻ അക്രമിയെ ബലർത്തിയെടുത്ത കേരളം ഈ വാറ്റ് നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച അനുകൂലമായ നിലപാട് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുമേനി ഒരുവന്റെ മറ്റേ തുറത്താനും പറഞ്ഞു. നീ ആ കയ്യും കൂടെ തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. ബ്ലൈഡല്ല വെട്ടുകത്തിന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണട്ടാ? നമുക്കൊരു പ്രശ്നമല്ല, അവരെ കൊണ്ട് ഇപ്പൊ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അല്ലെങ്കിൽ നിങ്ങളെ വിട്ടാൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കണ്ണടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ധനമന്ത്രി അല്ലെ ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നത് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. പട്ടിണിയിലാണ്. സാറിന് സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചൊന്നും അറിയില്ല? അമേരിക്കൻ സമ്പദ്ഘടന തകർന്നില്ലിപ്പോ. സെൻസസ് ക്രൂഡ് ഓയിൽ ഇവിടുത്തെ പശുവിന് 1 കെട്ട് പുല്ല് മതി, ഈ തെറ്റിക്ക് 4 കെട്ട് ബീഡി വേണം ഒരു ദിവസം. ഈ രീതിയിലാണ് അനിയന്റെ തീറ്റയെങ്കിൽ ബാക്കി യാത്ര പോകാൻ ലോകബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. ഒടുക്കത്തെ ബില്ല. ഇങ്ങനെ 50-75 പൈസ വെച്ച് കൂട്ടാതെ ഒറ്റ അടിക്ക് അങ്ങ് കയറ്റി അടിക്കരുതോ? ഒരു 2 മാസം കൂടി ക്ഷമിക്കുന്നേ. ഇങ്ങനെ പോയാ പെട്രോൾ വില 200 രൂപയാ. പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്ക തിന്ന നിന്റെ കാശ് കളയ ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്ക തിന്ന നിന്റെ കാശ് കളയ. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, പക്ഷെ എന്റെ നടത്തിലുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എടാ, നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന് കിട്ടുന്നതോ പുതിയൊരു ഇന്ത്യയും. I'm really proud of you, da. മണ്ണെണ്ണയുടെ വില കുത്തനെ കൂട്ടിയിരിക്കുന്നു. റേഷൻ മണ്ണെണ്ണയ്ക്ക് 1 ലിറ്ററിന് 8 രൂപയാണ് കൂട്ടിയത്. 47 രൂപയുണ്ടായിരുന്ന മണ്ണെണ്ണ വില 55 ആയി. സത്യം പറഞ്ഞാ ആ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലും ഉണ്ട്. വണ്ടി വിടാനല്ലേ തടസ്സമുണ്ട്, നടന്നു പോകില്ല.